Hi friends, Assalamu alaikum, ellavarkku namaskaram. Appo innu nammal vannittullathu nalla adipoli taste illa oru pista cake inde recipe maayitta ta. Nalla taste aayittulla oru cake aanu adu pole adu easy aayittulla nalla simple aayittulla design aanu. Appo namukku ee cake engane undakkanum idinde designum kaaryangalokke engane annu cheyyan nokka namukku nokkam. Appo adinu vendi njan ivide oru 1/2 cup maida edukkunnundu. Adu oru adippilote cherthu kodukkam. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഒറ്റ തവണ അരിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ട്ടാ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇനി നനവില്ലാത്ത ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം അപ്പോൾ ഞാനിവിടെ 1/2 കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് നിറച്ചും ചേർത്ത് കൊടുക്കാം മുട്ടയിൽ നമ്മൾ ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ മുട്ട നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് ബീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ബീറ്റാക്കിയാൽ പഞ്ചസാര കുറേശ്ശെ കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ നന്നായിട്ട് ഇത് അലിഞ്ഞുവെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ നന്നായിട്ട് അലിഞ്ഞുവെന്ന് നന്നായിട്ട് ബീറ്റാക്കിയിട്ട് ഉറപ്പ് വരുത്തണം അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ ക്രിസ്റ്റലായിട്ട് കെടുക്കും അപ്പോൾ ഞാനിത് 1/2 കപ്പിന് അളവിലെടുക്കുന്നത് രണ്ട് കേക്ക് ഉണ്ടാക്കാനാട്ടോ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ 1 കിലോ കേക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ 7 ഇഞ്ചിൻ്റെ ടിന്നിൽ 2.5 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ 7 ഇഞ്ചിൻ്റെ 1 ടിന്നുള്ളോ അപ്പോൾ 2 ടിന്നുള്ളവർ ഒരുമിച്ച് തന്നെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് രണ്ടിനും പകുതി പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ റൈസ് പാൻ ഓയിൽ ഉപയോഗിക്കാറ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ കുറേ നേരം ബീറ്റാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇതുപോലത്തെ പിസ്ത ഇലാച്ചി മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പിസ്തയുടെ ഫ്ലേവറും കളറും കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എസൻസ് ആണെങ്കിൽ എസൻസ് ചേർത്ത് കൊടുത്തിട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് കളറും ഉണ്ടാവും നല്ല ഒരു ഫ്ലേവറും ഉണ്ടാവും ഒരു ഏലക്കായയുടെയും കൂടിയിട്ടൊരു ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ എല്ലാ കടയിലും ഇത് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ബിരിയാണി കടയൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പിൻ്റെ പകുതി പാല് ചെറിയ ചൂടുള്ള പാല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഈ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദയുടെ മിക്സും കൂടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് സാധാരണ നമ്മൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുക അതുപോലെ മിക്സാക്കിയെടുക്കുക അപ്പോൾ അതൊക്കെ മിക്സാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മൈദ തട്ടി കൊടുത്തേക്കാട്ടെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ടിന്ന് ഇതുപോലത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഒരുപോലെ നമ്മൾ 4 മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ 1 കപ്പ് മൈദ 250 ml മൈദ വെച്ചിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒന്നുള്ളൂ കാരണം ഇത് ആദ്യം 1 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാം വിചാരിച്ചാൽ ഒന്നും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് കേക്കും ഓവനില്ലാതെയും ബേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ 1/4 പ്രാവശ്യം മുന്നേ കാണിച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ ബേക്ക് ചെയ്യുന്ന കാര്യം പറയുന്നില്ല ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗണേശ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പിസ്തയുടെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മൾ സാധാരണ വൈറ്റ് കോമ്പൗണ്ടും ബ്ലാക്ക് മറ്റേ കോമ്പൗണ്ടൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ പിസ്തയുടെ കോമ്പൗണ്ടും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് എടുത്താലും മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് ആ പിസ്ത ഇലാച്ചി മിക്സ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ നമ്മൾ 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണോളം ക്രീം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമ്മൾ ഡബിൾ ബോയിലിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ മെൽറ്റാക്കി കിട്ടും കുറേ നേരമായിട്ട് ചൂട് ഇങ്ങനെ ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ ഇറക്കി വെച്ചാലും മതി കേട്ടോ നല്ലത് പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായിട്ട് കിട്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഗണേശ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ക്രീമിലും ചേർക്കണം കേട്ടോ ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും കുറച്ച് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ആ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് പിസ്തയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ കേക്ക് 2 കേക്കും ഞാൻ ബേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം 1 കേക്ക് ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ ശേഷം 2 കേക്ക് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഈ 2 കേക്കും 2 ലെയറായിട്ട് മൊത്തം 4 ലെയറാണ് ഈ കേക്ക് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒത്തിരി ഹൈറ്റ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹൈറ്റ് വേണ്ടെന്നുള്ളൊരു മറ്റേ കേക്ക് ഇതിൽ 8 ഇഞ്ചിൻ്റെ ടിന്നിലെടുത്തിട്ട് 3 ലെയറാക്കി എടുത്താലും കുഴപ്പമില്ല ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ 1/2 കപ്പ് ക്രീം വേണ്ടി വരും കാരണം 4 ലെയർ ഉണ്ടല്ലോ
അപ്പോൾ 1.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റിഫ് ആവണ വരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ക്രീം നല്ല കട്ടയോട് കൂടി എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കട്ട ആയിട്ട് ഇരുന്നാൽ അത് പെട്ടെന്ന് മെൽറ്റായി പോകും. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ച ഗണേശാണ് കേട്ടോ. അപ്പോൾ ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുക, ഇത്തിരി കളറും കിട്ടും, പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും കേട്ടോ. പിന്നെ കുറച്ചും കൂടി ആ പിസ്തയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു നല്ല ലൈറ്റ് ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ആ പിസ്തയുടെ മിക്സിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഫ്ലേവറും കളറും ഒക്കെ വേണമെന്നനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, എന്നാലൊരു അര ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കേക്കിലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ക്രീം അത് ബീറ്റാക്കി വന്നിട്ടുണ്ട്, ഓവറായിട്ട് സ്റ്റിഫ് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ക്രീം എടുത്തിട്ട് കുറച്ചും കൂടി ഗണേശ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിൽ പൈപ്പ് മേലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലെയർ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക, എന്നിട്ട് വെറ്റാക്കി കൊടുക്കുക. പഞ്ചസാര എന്ന് പറയുന്നത് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ചൂടൊക്കെ ഒന്ന് മാറ്റി തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇടയിലൊക്കെ നമ്മൾ ഈ ഗണേശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ലെയറിലൊക്കെ നമ്മുടെ പിസ്തയുടെ ഗണേശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീമൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് കൂട്ടുകാർക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലായിടത്തും പിന്നെ കുറച്ച് പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ലെയറിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ലെയറിലും പിസ്ത പൊടിച്ചതും അതുപോലെ ഇതിൻ്റെ ഗണേശും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഈ കേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ എല്ലാ ലെയറും 4 ലെയറും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ 4 ലെയറായിട്ട് ഇത്തിരി ഹൈറ്റിൽ, അധികം അങ്ങനെ വീതി ഉണ്ടാവില്ല, ഇത്തിരി ഹൈറ്റിൽ ആണ് ഈ കേക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ടോൾ കേക്കൊക്കെ ആണല്ലോ എല്ലായിടത്തും കൊണ്ടത്. ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഏറ്റവും അടിയിലത്തെ ലെയറ് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെവല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് കേക്ക് ചെരിഞ്ഞ് പോയിണ്ടെന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെ വെച്ച് നമ്മൾ 4 ലെയറൊക്കെ വെക്കുന്നില്ല. അപ്പോൾ ചെരിഞ്ഞ് പോയിണ്ടെന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലായിടത്തും നൊപ്പാക്കി കൊടുത്തിട്ട് ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ക്രം കോട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ക്രീമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഇതിൻ്റെ ഈ കേക്കിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനിഷിംഗ് ഒക്കെ പോവും. മറ്റേ സാധാരണ ലാസ്റ്റ് കോട്ടിങ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഈ കേക്കിൻ്റെ പൊടിയൊക്കെ ആയിട്ട് അത്ര അങ്ങോട്ട് ഫിനിഷിംഗ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കോട്ടിങ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പരന്ന നോസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലാണ് ക്രീമാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇത്തിരി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ഇട്ടിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു നോസിൽ വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തവർ ഇങ്ങനത്തെ ഒരു നോസിൽ വാങ്ങിച്ച് വെക്കുക കേട്ടോ. റോസറ്റയുടെ നോസിലായാലും കുഴപ്പമില്ല. റോസറ്റ പറയുന്നത് മറ്റേ റോസ് ഫ്ലവർ നമ്മൾ ഉണ്ടാക്കുമല്ലോ ഫ്ലവർ നെയ്യില്, അതുപോലത്തെ നോസിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും നമ്മൾ ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഫിനിഷാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നൈഫ് ഒന്ന് ഇടക്കൊന്നും തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കഴുകി കൊടുക്കുക. ചൂടുള്ള വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി കഴിഞ്ഞാൽ നല്ല ഫിനിഷായിട്ട് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഒരുവിധം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലേക്കൊന്നും അധികം വൃത്തികേടൊന്നും ആവാണ്ട് തന്നെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സൈഡിൽ കുറച്ച് താഴ്ന്ന പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അവിടെ കുറച്ചും കൂടി ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും നമ്മളിതുപോലെ ഇത്തിരി താന്നിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്രീം വെച്ചിട്ട് വേണം അവിടെ നമ്മൾ ഫിനിഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം ചെരിഞ്ഞ പോലെയൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതാ മൊത്തം നമ്മൾ ഫിനിഷിങ് ഒരുവിധം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സൈഡിലൊക്കെ ഒന്ന് ഒരു ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്നും ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് സ്ക്രാപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 3 എണ്ണം തന്നെ തോന്നുന്നുണ്ട് അതിലുണ്ടാവുക. ഒരുപാട് റേറ്റൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഒരു സെറ്റൊക്കെ നമ്മൾ അങ്ങനെ കടയിൽ പോകുമ്പോൾ വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ല ലൈനായിട്ട് നമുക്ക് ചെറിയ ലൈനും വലിയ ലൈനൊക്കെ വരയ്ക്കാൻ പറ്റും.
അപ്പോൾ ഞാനിതുപോലത്തെ റോസറ്റയുടെ ഇതിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ക്രീം നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായും തന്നെ എടുത്ത് വെക്കണം കേട്ടോ, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നിറച്ചും ഇതുപോലെ ഫ്ലവർ വരച്ച് കൊടുക്കാം. സിമ്പിൾ ഡിസൈനാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലും അതുപോലെ ഈ റോസിൻ്റെ മുകളിലും കുറച്ച് പിസ്ത പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡിലെ അടിഭാഗത്തും പിന്നെ റോസിൻ്റെ മുകളിലും മാത്രം കുറേശ്ശെ പിസ്ത ഒന്ന് പൊടിച്ച് നന്നായിട്ട് അങ്ങനെ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പേരൊന്ന് എഴുതണം. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ജെല്ലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ പേര് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇതിലാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു നമ്മൾ ബട്ടർ പേപ്പർ മടക്കി വെച്ച് അങ്ങനെ ആക്കിയെടുത്താലും മതി. നമ്മൾ മൈലാഞ്ചൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ മൈലാഞ്ചിയുടെ കോണ് അതുപോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഡെലിവറി ചെയ്യാണ്. ഇതിൻ്റെ കൂടെ ഒരു ജാർ കേക്കും കൂടി ഉണ്ട് കേട്ടോ, പിസ്തയുടെ തന്നെ ജാർ കേക്കും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഹൈറ്റുള്ള ബോക്സ് വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 5.5 inch ഒക്കെ ബോക്സാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ആയുടെ നമ്പറൊക്കെ ഇതുപോലെ നമുക്ക് സ്റ്റിക്കറിലാക്കിയിട്ട് അടിച്ചെടുത്താൽ മതി. സ്റ്റിക്കർ ഇങ്ങനെ കടയിൽ പോയിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ബേക്കിംഗ് ഷോപ്പിലും ചിലപ്പോൾ അങ്ങനെ അടിച്ചുതരും. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. നമ്മൾ കേക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും, എല്ലാവർക്കും നമ്പറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ അടിപൊളി റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.